നിലവിലിരിക്കുന്ന ഭരണാധികാരികളെ കൊണ്ടൊരു പോളിസി എടുപ്പിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. പക്ഷെ അവിടെ എന്ത് പോളിസി എടുപ്പിച്ചാലും എല്ലാ കാലത്തും എൻ്റെ ആൾ അവിടെ ഉണ്ടാവും. അവിടെ എടുക്കാൻ പോകുന്ന പോളിസി ഇന്നിടം വരെ ആയി എന്ന് അപ്പോഴപ്പോൾ എന്നെ അറിയിക്കാനുള്ളൊരു സങ്കേതമുണ്ടാവും. നിങ്ങൾക്കങ്ങനൊരു വിവരം, ഒരു ക്യാബിനറ്റിൽ എടുക്കുന്ന തീരുമാനമോ മറ്റൊരു വിവരമോ നിങ്ങൾ ജനങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടേറെ പടവുകൾ ചവിട്ടണം. വിവരാവകാശ നിയമം ഉണ്ടായിട്ട് പോലും ഉണ്ടായാൽ പോലും അതിനൊരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. മറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പോളിസി തീരുമാനിച്ചാൽ അപ്പോഴപ്പോൾ അറിയാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടായാൽ അതിനനുഗുണമായ ചാഞ്ചാട്ടങ്ങൾ എൻ്റെ മതത്തിൻ്റെ, എൻ്റെ ജാതിയുടെ, എൻ്റെ വർഗത്തിൻ്റെ, വർണ്ണത്തിൻ്റെ രീതിവിധാനത്തിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. തീർച്ചയായും അതിൻ്റെ വികാസ പരിണാമങ്ങളെല്ലാം സാധാരണ ജനങ്ങൾ എൻ്റെ ആധ്യാത്മികതയുടെ വികാസ പരിണാമങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച് നാമം ജപിക്കാനും പൂജ ചെയ്യാനും ഒക്കെ പോവുകയും ചെയ്യും. ശത്രു സംഹാര പൂജ വരെ നടത്തുകയും ചെയ്യും. പക്ഷേ ഞാനിതെല്ലാം ചെയ്യുന്നത് ഭൗതികമാണ് എന്നും ഈ മൂല്യമുണ്ടാക്കുന്നത് ഭൗതികമാണെന്നും ആ പാവങ്ങൾ അറിയില്ല. ഇതൊക്കെ സ്വാമിജിയുടെ അത്ഭുത ശക്തി കൊണ്ടാണ്, സ്വാമിജിയുടെ കഴിവുകൊണ്ടാണ്. സ്വാമിജി അവിടെ ഇരുന്നാൽ മതി, സ്വാമിജി വിചാരിച്ചാൽ മതി. ഇങ്ങനെ ആധ്യാത്മികതയും ഭൗതികതയും എല്ലാം വ്യക്തിയാണ് മൂല്യമെങ്കിൽ ഒരു മൂല്യശോഷണത്തിൽ നിന്ന് പെട്ടിരിക്കുക. തീർച്ചയായും മൂല്യം വസ്തുവാണെങ്കിൽ ഇന്ന് ഇതിൻ്റെ മൂല്യം അളക്കാനാവാത്തതായി വളർന്നിരിക്കുകയാണ്. അപ്പോൾ മൂല്യശോഷണത്തെക്കുറിച്ച് ഓരോ വ്യക്തിയും സംസാരിക്കുന്നത് വ്യക്തിയുടെ മൂല്യത്തെ അവലംബിച്ചല്ല. വ്യക്തിക്ക് മൂല്യമുണ്ടാകുന്നതിനുള്ള വിദ്യാസങ്കേതങ്ങൾ പാരസ്പര്യത്തിൽ അധിഷ്ഠിതമാണ്. വൈദ്യശാസ്ത്രം വികസിക്കുന്നതിന് മുമ്പ് സ്ത്രീകളിവിടെ പ്രസവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലൊരു സ്ത്രീ പെരുവഴിയിൽ പ്രസവിക്കുകയുണ്ടായി. അങ്ങ് കേട്ടുക, അതെ, ഒരു തമിഴ് നാട്ടിൽ നിന്ന ഒരു സ്ത്രീ പെരുവരത്ത് കിടക്കുകയാണ്. യാതൊരു വിദ്യാഭ്യാസമുള്ള സ്ത്രീയല്ല, പൂർണ്ണ ഗർഭിണിയാണ്. അവൾ വഴിയിലേക്കാണ് പ്രസവിച്ചത്. പൊക്കിൾക്കൊടി വിട്ടുപോയില്ല. മൂത്ത കുഞ്ഞ് ഓടിപ്പോയി എന്തോ ഒരു കല്ല് പോലുള്ളൊരു സാധനം കൊണ്ടുവന്നത് മുറിച്ച് കളയുന്നതായിട്ടാണ് കണ്ട. ഇവൻ ഒരു നിമിഷത്തേക്ക് പോയി ഡോക്ടറായി. ആ നീരിലെല്ലാം കുളിച്ച് കിടക്കുന്ന സ്ത്രീ കിടക്കുമ്പോൾ അവളുടെ ഭർത്താവ് നല്ലപോലെ വിട്ടിട്ട് മദ്യപിച്ചിട്ട് അരക്കുപ്പി മദ്യവുമായി വന്ന് അത് അവൾക്ക് കൊടുത്തു. അത് കുടിച്ചിട്ട് അവൾ ഈ കുഞ്ഞിനെ എടുത്ത് കൂടെ നടന്നു പോവാണ്. ഇപ്പം സ്ത്രീകൾ പ്രസവിക്കാറുണ്ട്. പ്രസവത്തിൻ്റെ മൂല്യം വൈദ്യശാസ്ത്ര സംബന്ധമായി ഉണ്ടാക്കിയത് കച്ചവടക്കാരാണ്. അത് രോഗം എന്നുള്ള രീതിയിൽ രോഗമായി. കാരണം ഒരു ആശുപത്രിയിൽ ഒരു സ്ത്രീ കുട്ടിയുണ്ടാവാൻ വേണ്ടി ചെന്നാൽ അവൾ പേഷ്യൻ്റാണ്, ഭർത്താവ് പേഷ്യൻ്റാണ്, രോഗിയാണ്. ഒരുവൻ്റെ ലാഘവം അല്ലെങ്കിൽ ഈസ് തകരാറിലാകുന്നതാണ് രോഗം, ഡിസ് ഈസ്. അത് മാനസികമോ ശാരീരികമോ ആയി ഒരുവൻ്റെ ഈസ് ലാഘവം, ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. ആ ലാഘവം നഷ്ടപ്പെടുന്നതാണ് രോഗം. ലാഘവം നഷ്ടപ്പെടുത്തുന്നതാണ് ചികിത്സയെന്ന് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഡിസീസ് അതാണ്. ചികിത്സയാണ് രോഗം. കച്ചവടക്കാരൻ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ലാഘവം നഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ മൂല്യം അവിടെ നിശ്ചയിക്കുന്നത് കച്ചവടക്കാരനാണ്. ചികിത്സയുടെ മൂല്യവും സ്ത്രീയുടെ മൂല്യവും പുരുഷൻ്റെ മൂല്യവും ഗർഭത്തിൻ്റെ മൂല്യവും കുട്ടിയുടെ മൂല്യവും വസ്തുവിൻ്റെ മൂല്യവുമെല്ലാം ഇവൻ തീരുമാനിക്കുന്നിടത്താണ് നമ്മളിന്ന് നിൽക്കുന്നത്. അതെ. സോ ഒരു വൈശ്യ ആധിപത്യമുള്ള ഒരു മൂല്യനിർണയം സമസ്ത രംഗത്തും വന്നു. മാധ്യമങ്ങളിലെ വൈശ്യന്മാർ, വിദ്യാഭ്യാസത്തിലെ വൈശ്യന്മാർ, ഭരണത്തിലെ വൈശ്യന്മാർ എല്ലാം ചേർന്ന് ആധ്യാത്മികതയുടെയും ഭൗതികതയുടെയും മൂല്യം കൃത്യമായി നിർണ്ണയിക്കുന്ന ഒരു സങ്കേതത്തിൽ നിന്നുകൊണ്ടാണ് ലോകം ഇതിനെ നോക്കിക്കാണുന്നത്. ആ കാഴ്ച പരിമിതമാണ്. മൂല്യമില്ലാത്ത ഒരു കച്ചവടക്കാരൻ മൂല്യത്തെ നിർണ്ണയിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വിരോധാഭാസം. മൂല്യം നിർണ്ണയിക്കേണ്ടത് കേവലമായ ജ്ഞാനത്തിൻ്റെയും കേവലമായ വിദ്യാസങ്കേതത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും.